പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ദിക്റും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ സ്വഹാബിമാർ വിട്ടുപിരിയാതെ മദീനയുടെ നടുമുറ്റത്ത് നിൽക്കുകയാണ് മസ്ജിദിൻ്റെ. ഞങ്ങളെ ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? അവർ പറഞ്ഞു, നബിയെ, മഗ്രിബ് നിസ്കരിച്ചല്ലോ, ഇശാഉ കൂടെ അങ്ങയുടെ കൂടെ നിസ്കരിച്ചിട്ട് പോകാം, അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരെ മദീനാപ്പള്ളിയുടെ നെടുമുറ്റത്തേക്ക് കൊണ്ടുവന്ന് ആകാശത്തേക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അന്നുജൂം അമനത്തുൽ ലിസ്സമ ഫഹിദ ദഹബത് അതാഹ മാ തുഅദ്. ആകാശത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ അവിടുന്ന് ഉതിർന്നു പോയാൽ, ഇദൽ ഖവാകിബുൻ തഹറത് ഇദ സമാഉൻ ഫതറത് വെൻ ദ സ്കൈ ബ്രേക്സ് അപാർട്ട് വഇദൽ ഖവാകിബുൻ തഹറത് ആൻഡ് വെൻ ദ സ്റ്റാർസ് ഫോൾ സ്കാറ്റേർഡ് വഇദൽ ബിഹാറു ഫുജ്ജിറത് വെൻ ദ സീ വാട്ടർ വിൽ ഓവർഫ്ലോ وإذا القبور بعثرت علمت نفس ما قدمت وأخرت النجوم أمنة للسماء ആകാശത്തിൻ്റെ സുരക്ഷയാണ് നക്ഷത്രങ്ങൾ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മനോഹരമായ കാഴ്ചയാണ് ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അതിനനുസരിച്ചാണ് ചില വിലപിടിപ്പുള്ള കാറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. റോൾസ് റോയ്സിൻ്റെ ഉള്ളിലൊക്കെ ഇനി ബെൻച്ലിക്ക് ഉണ്ടോ എനിക്കറിയില്ല. ചിലരൊക്കെ അങ്ങനെ മോഡിഫൈ ചെയ്യാറുണ്ട്. ഇല്ലല്ലേ, ബെൻച്ലിക്ക് ഇല്ല, ഉണ്ടോ? നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരു കാഴ്ച. മരുഭൂമിയിലെ ഡെസേർട്ട് ക്യാമ്പിനൊക്കെ ചെന്നാലൊന്ന് മരുഭൂമിയുടെ നടുവിൽ മലർന്നു കടന്നാൽ നല്ല ഇരുട്ടുള്ള രാത്രിയിൽ അത്രമേൽ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച വേറുണ്ടാവില്ല. നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുക. നമുക്കിപ്പോൾ ടൗണിൽ നിന്ന് ഇപ്പോൾ വാദ്യത്തായി അമറാത്ത് നോക്കിയാൽ കാണുന്നുണ്ടാവില്ല, മസ്കത്ത് നിന്ന് കുറച്ച് ദൂരെ പോയാൽ. അത്ര മനോഹരമാണല്ലേ. അവിടെ നക്ഷത്രങ്ങളെ കാണാതിരുന്നാൽ അള്ളാഹു വലിയൊരു അപകടം തുടങ്ങി വെക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തടുക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇല്ലാതെയാവും. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ അമനത്തുൽ ലിസ്സമ, ആകാശത്തിൻ്റെ സുരക്ഷയാണ്. ഫഇദ ദഹബത്, നക്ഷത്രങ്ങൾ പോയാൽ, അതസ്സമാഅ മാ തുഅദ്, ആകാശത്തിനെന്താണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സെലസ്റ്റൽ ബോഡീസ് ആൻഡ് കോസ്മിക് പ്ലാനറ്റ്സ് അതെല്ലാം പരസ്പരം കൊളീടെയും. ദർ വിൽ ബി കയോസ് ഇൻ ദ സ്പേസ്. പിന്നെ പറഞ്ഞു, وانا امنه لاصحابي, ഞാൻ എൻ്റെ സ്വഹാബിമാർക്കുള്ള സുരക്ഷയാണ്. ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ സ്വഹാബത്തിനൊന്നും സംഭവിക്കൂല. فاذا ذهبت, ഞാൻ ഇവിടെ നിന്ന് യാത്ര പിരിയുകയാണെങ്കിൽ, ഞാൻ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണെങ്കിൽ, അച്ച അസ്ഹാബി മാ യുഅദൂൻ, എൻ്റെ സ്വഹാബിമാർക്ക് പരീക്ഷണങ്ങൾ കാണേണ്ടി വരും. പിന്നെ പറഞ്ഞു, വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സ്വഹാബിമാർ എൻ്റെ ഉമ്മത്തികളുടെ സുരക്ഷയാണ്. ഫഇദാ ദഹബു, സ്വഹാബിമാർ മരിച്ചു കഴിഞ്ഞാൽ, അവരുടെ കാലഘട്ടം അവസാനിച്ചാൽ, അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തികൾക്കും കടുത്ത പരീക്ഷണങ്ങൾ നേരിടാനുണ്ട്. ഇത് പറയുന്നത്
ഷാമഗരിബിന്റെ ഇടയിൽ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന്റെ സുരക്ഷയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.